ശശ്വതി ആനന്ദയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ചെമ്പഴന്തി ഗുരുകുലം മഠാധിപതി സ്വാമി ശുഭാംഗാനന്ദ. ആരോപണ വിധേയരെയെല്ലാം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. സത്യമറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്നും ശുഭാംഗാനന്ദ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്വാമി സമാധിയാകുന്ന ആ ദിവസം മുതൽ തന്നെ ദുരൂഹതയുള്ളതായി പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് ശിവഗിരിയോടവും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നെന്നും റിപ്പോർട്ട് സമർപ്പിച്ചെന്നും അതിൽ ദുരൂഹതയില്ല എന്നുമാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ. അപ്പോൾ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പല ഭാഗത്തു നിന്നുള്ള വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അനിവാര്യമാണ്. കഴമ്പുണ്ടോ എന്ന് അത് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, ശശ്വതികാനന്ദയുടെ മരണത്തിൽ ഒരു പുനരന്വേഷണം എന്ന ആവശ്യത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറുകയാണോ? സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നലെ തന്നെ ശിവഗിരി മഠ അധിപതി പ്രകാശാനന്ദ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ആരോപണ വിധേയരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് ശശ്വതികാനന്ദയുടെ സഹോദരിയും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഒരു തുടരന്വേഷണ കാര്യത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. കിഷോർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവഗിരി മഠാധിപതി ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ചെമ്പഴന്തി ഗുരുകുലം മഠാധിപതിയും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. അതായത് മരണത്തിലെ ദുരൂഹത നീക്കണം, സംസ്ഥാനത്തെ ഏജൻസികളിൽ വിശ്വാസ്യത ഇല്ലെന്ന് വ്യക്തമായി തന്നെ സ്വാമി പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാകണം എന്ന് ചെമ്പഴന്തി മഠാധിപതി കൂടി പറഞ്ഞ സ്ഥിതിക്ക് കിഷോർ സൂചിപ്പിച്ചതുപോലെ തുടരന്വേഷണം എന്ന ഒരു കാര്യത്തിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടതായി വരും. അതിൻ്റെ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, മരിച്ച സ്വാമിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് തന്നെ തുടരന്വേഷണം ആവശ്യമാണ്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ ഭാഗമായിപ്പോൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് പറഞ്ഞു, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു, അതുപോലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുക. ഈ സാഹചര്യത്തിൽ തീർച്ചയായും അങ്ങനെയൊരു സമ്മർദ്ദം തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം. ശശ്വതികാനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് തുടരന്വേഷണത്തിനുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത് തീർച്ചയായും വെള്ളാപ്പള്ളിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. എന്തായാലും കിഷോർ സൂചിപ്പിച്ചതുപോലെ ഒരു തുടരന്വേഷണത്തിനുള്ള ഒരു സമ്മർദ്ദത്തിലാണ് എന്തായാലും സംസ്ഥാന സർക്കാർ. ശരി പ്രസാദ്, ഏതായാലും ശിവഗിരി മഠാധിപതിക്ക് പിന്നാലെ ചെമ്പഴന്തി ഗുരുകുലം മഠാധിപതിയും ശശ്വതികാനന്ദരുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇക്കാര്യത്തിലൊരു സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ചെമ്പഴന്തി ഗുരുകുലം മഠാധിപതി സ്വാമി ശുഭാംഗാനന്ദ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോപണ വിധേയരെയെല്ലാം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എന്നാണല്ലോ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം. അപ്പോൾ ഇനി കേന്ദ്ര ഏജൻസി തന്നെ നടത്തട്ടെ. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ആവശ്യമാണ്. സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം.